നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചർസ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കേരളീയ കലയുടെ ആസ്ഥാനത്ത് പുത്തൻ വിപ്ലവ രചന. കലാമണ്ഡലം കൂത്തമ്പലത്തിലും ഭരണസമിതി യോഗത്തിലും ചരിത്രം പിറന്നു. കൂത്തമ്പലത്തിൽ ആർ എൽ വി രാമകൃഷ്ണന്റെ മോഹിനിയാട്ടത്തിന് നിറഞ്ഞ കയ്യടി. രാമകൃഷ്ണനെ ആദരിച്ച വിദ്യാർത്ഥി യൂണിയൻ. കഥകളിയിൽ പെൺകുട്ടികൾക്ക് പഠനാവസരമൊരുക്കിയ ഭരണസമിതി. മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും അവസരം നൽകാൻ തീരുമാനമെടുത്തു. ഭരതനാട്യം, കുച്ചിപ്പുടി, തിയേറ്റർ ആൻഡ് പെർഫോമൻസ് മേക്കിംഗിലും കോഴ്സുകൾ ആരംഭിക്കും. പാഠ്യപദ്ധതി തീരുമാനിക്കുക കരിക്കുലം കമ്മിറ്റി. ചരിത്ര മുഹൂർത്തമെന്ന് നീനാ പ്രസാദും ക്ഷേമാവതിയും. വിയ്യൂർ അതിസുരക്ഷാ ജയിലിൽ നിന്ന് മാവോയിസ്റ്റ് നേതാവ് ടി കെ രാജീവുമായി കൽപ്പറ്റ കോടതിയിലേക്ക് പോയ വാഹന വ്യൂഹം അപകടത്തിൽപ്പെട്ടു. മലപ്പുറം തിരൂരങ്ങാടിയിൽ വെച്ചായിരുന്നു അപകടം. തൃശൂർ എ ആർ ക്യാമ്പിലെ ആന്റണി, വിഷ്ണു എന്നീ പോലീസ് ഓഫീസർമാർക്ക് പരുക്ക്. പനമരത്ത് ബാങ്കിൽ ലെഡ്ജർ കത്തിച്ച കേസിലാണ് രാജീവിനെ കൽപ്പറ്റയിലേക്ക് കൊണ്ടുപോയത്. അത്താണി ആനയടത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിനു സമീപം വീണ്ടും വൻ അഗ്നിബാധ. കാട്ടുപൊന്ത നിറഞ്ഞു കിടക്കുന്ന വടക്കാഞ്ചേരി സ്വദേശിയുടെ ഭൂമിയിലാണ് നിരന്തര തീപിടുത്തം. ജനവാസ മേഖലയിലെ തരിശു ഭൂമി ജനജീവന് ഭീഷണി. കാട്ടുപൊന്തയ്ക്കുള്ളിൽ ഇഴജന്തുക്കളും മുള്ളൻ പന്നികൾ അടക്കമുള്ള ജീവികളും. വടക്കാഞ്ചേരി അഗ്നിശമന സേന തീയണച്ചത് ഏറെ സാഹസികമായി. ഫയർ എഞ്ചിൻ ടാങ്കിൽ വെള്ളം കഴിഞ്ഞത് തിരിച്ചടിയായി. ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയും കളത്തിൽ. പാട്ടുപാടി വോട്ടർമാരെ കയ്യിലെടുക്കാൻ ഡോക്ടർ ടി എൻ സരസവും. നിലവിലെ എം പി പാട്ടുപാടി നടന്നതല്ലാതെ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെന്ന് ആരോപണം. മന്ത്രിയായ ഇടത് സ്ഥാനാർത്ഥി ശബരിമലയെ തകർക്കാൻ നേതൃത്വം നൽകി. കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി. ആലത്തൂരിൽ ഇനി മോദി ഗ്യാരണ്ടിയുടെ സുവർണകാലമെന്നും ബി ജെ പി സ്ഥാനാർത്ഥി. വാർത്താവിശേഷം വിണയൻ ന്യൂസ്, തിരഞ്ഞെടുപ്പ് പ്രത്യേക ബുള്ളറ്റിൻ, ഡൽഹി ടിക്കറ്റിൽ. തൃശൂരിലെ നാല് കുപ്രസിദ്ധ ഗുണ്ടകളെ നാടുകടത്തി പോലീസ്. റൂറൽ ജില്ലയിലെ ഗുണ്ടാ സംഘത്തെയാണ് ആറുമാസക്കാലത്തേക്ക് നാടുകടത്തിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ ശുപാർശയിൽ തീരുമാനമെടുത്തത് ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ. ഉത്തരവ് ലംഘിച്ചാൽ പ്രതികൾക്ക് 3 വർഷം തടവ് ശിക്ഷ. കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സമയോചിത ഇടപെടൽ. ലോട്ടറി തൊഴിലാളി യൂണിയൻ നേതാവിന് പുതുജീവിതം. സ്വിഫ്റ്റ് ബസ് യാത്രയ്ക്കിടെ അബോധാവസ്ഥയിലായ 58-കാരനെ ബസിൽ ആശുപത്രിയിലെത്തിച്ച് ഇരിങ്ങാലക്കുട ഡിപ്പോയിലെ ജീവനക്കാരായ അജയ്കുമാറും നിഭുവും. അനുമോദനമൊരുക്കി കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ. ജീവിതവഴിയിൽ തിരിച്ചെത്തിയത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലജീവ് വിജയൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റ ചട്ടം. ജില്ലയിൽ സജീവമായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ്. പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് 148,880 പ്രചരണ സാമഗ്രികൾ. 13 നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നത് 26 സ്ക്വാഡുകൾ. നീക്കം ചെയ്തവയിൽ 726 ചുമരെഴുത്തുകളും. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് 71 ഡ്രൈവർമാർ കൂടി. വിയ്യൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പാസിംഗ് ഔട്ട് പരേഡ്. ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ സല്യൂട്ട് സ്വീകരിച്ചു. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ജോഗി സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു.
സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സമ്മർ ബമ്പർ 10 കോടി രൂപ കണ്ണൂരിൽ. ആലക്കോട് പരപ്പ സ്വദേശി നാസർ കോടികളുടെ ഭാഗ്യവാൻ. എസ് സി 30 87 97 എന്ന നമ്പർ ടിക്കറ്റ് നാസർ സ്വന്തമാക്കിയത് കഴിഞ്ഞ രാത്രിയിൽ. ടിക്കറ്റ് വിറ്റത് പയ്യന്നൂർ രാജരാജേശ്വരി ലോട്ടറി ഏജൻസി. രണ്ടാം സമ്മാനമായ 50 ലക്ഷം എസ് എ 17 75 47 നമ്പർ ടിക്കറ്റിന്. വാഹനം ഓടിക്കുന്നതിനിടെ ഡ്രൈവർക്ക് ദേഹാസ്വാസ്ഥ്യം. ഡെലിവറി വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂൺ ഇടിച്ചു തകർത്തു. പാർളിക്കാട് പനങ്ങാട്ടുകര റോഡിൽ മംഗലം പഞ്ചായത്ത് കിണറിന് സമീപമാണ് അപകടം നടന്നത്. വാഹനത്തിനുള്ളിൽ അബോധാവസ്ഥയിൽ കുടുങ്ങിയ കൊടുങ്ങല്ലൂർ സ്വദേശി 52-കാരൻ ഖനീഫയെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ദുരന്തമൊഴിഞ്ഞത് തലനാരിഴയ്ക്ക്.